നമസ്കാരം. ബജാജ് ഓട്ടോ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി തങ്ങളുടെ പൾസർ ലൈനപ്പ് പുതുക്കുന്നതിന്റെ പിന്നാലെ വളരെ കാര്യമായ പ്രവർത്തനങ്ങളിലായിരുന്നു. ഈ അപ്ഡേറ്റിന്റെ ഭാഗമായി പുതുക്കിയ പൾസർ N250 നിർമ്മാതാക്കൾ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. ക്വാർട്ടർ ലിറ്റർ മോട്ടോർ സൈക്കിൾ അവതരിപ്പിക്കുന്നതിന് പുറമെ ഏറ്റവും വലിയ കപ്പാസിറ്റിയുള്ള പൾസർ 2024 May 3 ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കുമെന്നും അതിനെ വലിയ മത്സരാധിഷ്ഠിത വില നിർണയത്തോടെ എത്തിക്കുമെന്നുമാണ് പ്രാദേശിക വാഹന നിർമ്മാതാക്കൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ട്രയംഫ്, KTM, ഹസ്ക്വർണ മോഡലുകളുടെ റേഞ്ചും ബജാജ് സജീവമായി വിപുലീകരിക്കുന്നുണ്ട്. കൂടാതെ ആദ്യത്തെ ബജാജ് CNG മോട്ടോർ സൈക്കിളിന്റെ അവതരണവും ഈ വർഷം പകുതിയോടെ നടക്കുമെന്നതും ശ്രദ്ധേയമാണ്. എക്കാലത്തെയും വലിയ പൾസർ 2024 വരുമെന്ന ഒരഭിമുഖത്തിൽ രാജീവ് ബജാജ് തന്നെ വെളിപ്പെടുത്തിയതോടെ 400 CC പൾസറിനായുള്ള ഇന്ത്യൻ ജനതയുടെ കാത്തിരിപ്പ് വളരെയധികം ശക്തിപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അടുത്തിടെ അപ്ഡേറ്റ് ചെയ്ത പൾസർ NS200 സ്റ്റൈലിംഗിൽ നിന്ന് ഇത് വളരെയധികം പ്രചോദനം ഉൾക്കൊണ്ടിരിക്കാമെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ പൾസർ N സീരീസും ഇതിൻ്റെ രൂപകൽപ്പനയെ കാര്യമായി സ്വാധീനിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന മോട്ടോർ സൈക്കിളിൻ്റെ ഔദ്യോഗിക സാങ്കേതിക സവിശേഷതകളൊന്നും തന്നെ നിർമ്മാതാക്കൾ വെളിപ്പെടുത്തിയിട്ടില്ല. എങ്കിലും ബജാജ് പൾസർ NS400 373.2 CC ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ ഉണ്ടായിരിക്കുമെന്നാണ് ഊഹാപോഹങ്ങൾ ഉയരുന്നത്. മുൻപ് ഡോമിനാർ 400 കണ്ടെത്തിയതും 390 ഡ്യൂക്കിൽ ഉപയോഗിച്ചിരുന്നതുമാണിത്. അതല്ലെങ്കിൽ പുതിയ 390 ഡ്യൂക്കിന് കരുത്ത് പകരുന്ന ഏറ്റവും പുതിയ 399 CC എഞ്ചിനും ഉപയോഗിക്കാൻ ചാൻസ് ഉണ്ട്. എഞ്ചിൻ ചോയ്സ് പരിഗണിക്കാതെ തന്നെ പെർഫോമൻസ് ഔട്ട്പുട്ടുകളിൽ ചെറിയ ക്രമീകരണങ്ങൾ കാര്യമായി പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടാതെ സ്ലിപ്പർ അസിസ്റ്റൻറ്റ് ക്ലച്ചും സപ്പോർട്ട് ചെയ്യുന്ന 6-speed ട്രാൻസ്മിഷനുമായി ഇത് കണക്ട് ചെയ്തിരിക്കാം. ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും ടേൺ ബൈ ടേൺ നാവിഗേഷനുമായുള്ള ഓൾ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, LED ഡേ ടൈം റണ്ണിംഗ് ലൈറ്റുകളുള്ള LED ഹെഡ്ലൈറ്റ് ക്ലസ്റ്റർ, ട്വിൻ LED ടെയിൽ ലാമ്പുകൾ, LED ടേൺ സിഗ്നലുകൾ എന്നിവ വരാനിരിക്കുന്ന പൾസറിൻ്റെ പുതിയ രൂപത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവ കൂടാതെ മോട്ടോർ സൈക്കിളിൽ സ്പ്ലിറ്റ് സീറ്റ് ക്രമീകരണം, സ്പ്ലിറ്റ് ഗ്രാബ് റെയിലുകൾ, സ്പ്ലിറ്റ് ഹാൻഡിൽ ബാർ, ബജാജിൻ്റെ പാർട്സ് ബിന്നിൽ നിന്നുള്ള മികച്ച സ്വിച്ച് ഗിയർ, സ്പോർട്ടി ബോഡി ഗ്രാഫിക്സ്, ഫ്രണ്ട് ആൻഡ് റിയർ അലോയ് വീലുകൾ, വീതിയേറിയ വൈഡ് സെക്ഷൻ ടയറുകൾ എന്നിവ ഇതിൽ വരുന്നുണ്ടെന്നും അറിയുന്നുണ്ട്. കൂടാതെ വളരെ സ്ലീക്കായ ബോഡി വർക്ക്, അപ്സൈഡ് ഡൗൺ ഫ്രണ്ട് ഫോർക്കുകൾ, ഫ്രണ്ട് ആൻഡ് റിയർ ഡിസ്കുകൾ, ഒപ്പം ഡ്യുവൽ ചാനൽ ABS സിസ്റ്റം, അതുപോലെ തന്നെ പ്രീലോഡ് ചെയ്യാനുള്ള മോണോഷോക്ക് റിയർ സസ്പെൻഷൻ തുടങ്ങിയവ ബൈക്കിന് ലഭിക്കുമെന്നാണ് അറിയുന്നത്. ബജാജിൻ്റെ ലൈനപ്പിൽ ഡോമിനാർ 400 താഴെയാണ് ഈ ഒരു മോഡൽ സ്ഥാനം പിടിക്കുക എന്ന് പ്രതീക്ഷിക്കുന്നത്. പൾസർ NS200 200,000 രൂപയിൽ താഴെ എക്സ്ഷോറൂം വില പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു കാലത്ത് കാൽവഴുതി കൂപ്പുകുത്താൻ പോയ ബജാജിനെ താങ്ങി നിർത്തി വളർച്ചയുടെ പാതയിൽ കൈപിടിച്ച് നടത്തിയ പൾസർ ബ്രാൻഡിൻ്റെ ഏറ്റവും വലിയ ചുവടുവയ്പ് വീണ്ടും ചരിത്രം ആവർത്തിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ മറ്റു ബ്രാൻഡുകൾ കടന്നു കയറിയതോടെ ബജാജിൻ്റെ ഒരു പഴയ പ്രമാണിത്വമെല്ലാം തന്നെ മാറുകയായിരുന്നു. അതെല്ലാം തിരിച്ചു പിടിക്കാൻ പുത്തൻ രൂപത്തിലെത്തുന്ന പൾസറിന് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.